എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴിക്ക് റിയാക്ഷൻ ആണ് മലൈക്കോട്ടെ വാലിബൻ. യാ മലൈക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 5 മണിക്ക് എത്തും. അതിന് മുന്നോടിയായിട്ട് ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ആഘോഷിക്കപ്പെടേണ്ട സാധനങ്ങളാട്ടോ. സാധാരണ ലാലേട്ടന്റെ ഇത്തരം ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് കാണാറില്ല. ഇത് വേറെ ലെവലാണ്. വളരെ ചുരുക്കം, ഭയങ്കര അടിപൊളി എന്നൊക്കെ തോന്നുന്ന കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇത് ഇറങ്ങുന്നത് മൊത്തം അടിപൊളി സംഭവങ്ങൾ. ഇനി ഇതൊക്കെ പോട്ടെ, വൈകുന്നേരം 5 മണിക്ക് ആഘോഷിക്കണ്ടേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അറിഞ്ഞു തന്നു എന്നാണ് എന്റെ അഭിപ്രായം. ബർത്ത്ഡേ ആണ്, റഫുവിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ റഫു. Many, many happy returns of the day. Thank you. ഞാൻ എന്നെ തന്നെ റഫു. സൂപ്പർ ഹാപ്പി ബർത്ത്ഡേ റഫു. അപ്പോൾ നിന്നെ സന്തോഷിപ്പിക്കാൻ, അതായത് ലാലേട്ടൻ, സാക്ഷാൽ ലാലേട്ടൻ്റെ ഗിഫ്റ്റാണ് ഇന്ന് 5 മണിക്ക് വരുന്നത് മലൈക്കോട്ടെ വാലിബൻ്റെ ഒഫീഷ്യൽ ടീസർ. കൊള്ളാം. ഇത്രയും ഗംഭീരമായൊരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കിട്ടുമോ? കിട്ടൂലടാ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് കിട്ടും. പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു സലാർ റിലീസ് പിറ്റേ ദിവസം ഡേറ്റ് ഫിക്സ് ചെയ്ത് ഓർമ്മയുണ്ടോ? September 28. ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു, പക്ഷെ പോയി കയ്യിന്ന് പോയി. പക്ഷെ നമ്മള് നിന്റെ ബർത്ത്ഡേക്ക് ലാലോട്ടം തരുമ്പോഴും നമ്മൾ ആഘോഷിക്കും. നമ്മൾ എവിടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും ആഘോഷിക്കാൻ റെഡിയാണ്. സത്യം പറയാം, എന്തായാലും ഓർക്കാൻ വന്നില്ല കേട്ടോ. എന്താ കാര്യം? ടീസർ ഏത് ലെവലിലായിരിക്കും എന്നുള്ളത് നമുക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പക്ഷേ റൂമറുകൾ പ്രകാരം ഒരു പാൻ ഇന്ത്യൻ ടീസർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല ഇത് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരാൻ പോകുന്ന സിനിമയാകുമ്പോൾ. അല്ല, നീ എന്താ കരുതിയത്? എൻ്റെ ബർത്ത്ഡേക്ക് സാധാരണ സാധനം ഇറക്കിവിടുന്നോ ലാലേട്ടൻ? അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നീയും ലാലേട്ടൻ അങ്ങനെ ഇരിപ്പ് വശം വെച്ചിട്ട്. അങ്ങനെ ഒന്നും തരില്ല. അല്ല, ഞങ്ങൾ തമ്മിലൊരു ഇരിപ്പ് വശം വെച്ചിട്ട് ഇതൊന്നും തരാൻ പാടില്ല. ഓക്കെ, എന്താണ് നമുക്ക് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഒന്ന് കാണാം. ഓക്കെ ഓക്കെ. ലാലേട്ടാ ഇന്ന്, അതായത് എന്താ പറയാ, ശരിക്കും ലാലേട്ടന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാൻ ഇന്ന് 5 മണിക്ക് ഇന്ന് നമുക്ക് ഇരുന്ന് പറയാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, ദേ ഫസ്റ്റ് ഫാൻ മെയ്ഡ് പോസ്റ്റർ ഇതാണ്. ഞാൻ വേറെ സത്യം പറയട്ടെ, ഞാൻ എന്റെ മനസ്സിലുള്ള വാലിബൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഇതാണ് സത്യം. അത് നമുക്കൊക്കെ തോന്നിയിരുന്ന, നമ്മൾ ഡീകോഡിങ് ചെയ്തൊക്കെ എത്തിയിരിക്കുന്നത് ഒരു പോയിന്റിലാണ്. അതാ ഇതാണ്, അതിനുള്ള ഒരു പക്കാ വർക്കാണിത്. എന്താ സംഭവം? അതായത് അത്രയും പേരുടെ ഇടയിൽ സാധാരണ വലിപ്പുള്ള സാധാരണ മനുഷ്യര്, അതില് ഭീമാകാരനായിട്ടുള്ള മലൈക്കോട്ടെ വാഴും വാലിബൻ. റൊമാൻറ്റിഫിക്കേഷൻ എന്റെ പൊന്നു. അതായത് ഇതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വടം വലിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ രണ്ട് വടവും ഉയർന്നു പൊങ്ങിയത് മറ്റുള്ള അത് കണ്ടു നിൽക്കുന്ന ജനങ്ങളുടെയൊക്കെ മുകളിലേക്കായിരുന്നു. അത് തന്നെ വലിയൊരു സൂചനയായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറിട്ടോ. യെസ്. അപ്പോ ഇന്ന് വരുന്നത് ഒറിജിനൽ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ ആഘോഷിക്കാനുള്ളത് അതില് അതൊക്കെ വരുന്നതോടെ വരെ നമ്മൾ ഇത് വെച്ചിട്ട് അങ്ങ് സന്തോഷിക്കും. വരുന്നത് എന്തും വന്നോട്ടെ, കുഴപ്പമില്ല. അടുത്തത് ഇതിന്റെ മറ്റൊരു ഐറ്റം, ഇത് വേറെ ലെവലാണോ? അത് കാല് തന്നെ ഉണ്ട് അത്രത്തോളം. അപ്പൊ അതില് ഈ ചെറിയ, അതായത് നമ്മുടെ ഉറുമ്പൊക്കെ, നമ്മുടെ സാധാരണ നമ്മളിപ്പോ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ പോലെ, അതുപോലെയാണ് നടന്നു പോകുന്നത്. ഒട്ടകത്തിന്റെ വലുപ്പം കണ്ടില്ലേ? യെസ്. ഇത് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു കാല് കാണുമ്പം ഇവരുടെ മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ഫസ്റ്റത്തെ ടൈറ്റിലിംഗ് വന്ന സാധനമാണ് ഓർമ്മ വരുന്നത്. വലിയൊരു കാലായിരുന്നു. അതെ. ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോ അനൗൺസ്മെന്റ് വന്നത്. അപ്പൊ അതും ഇതും കൂടി വെച്ച് നോക്കുമ്പോ എന്തായാലും ആ രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു ഇത് പോയിട്ടുള്ളത് ജനങ്ങൾക്ക് മൊത്തം. ഉറപ്പല്ലേ? അത് മനസ്സിലായി എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചിന്തയാണ് വന്നിട്ടുള്ളത്. കാരണം ഒരു മലയിലേക്ക് ഒരു രണ്ട് ചവിട്ടുപൊടി ആയിരുന്നല്ലോ. അതെ, വലിയ കാൽപാദം. ഇതിന് എന്താ പറയാ, ഗംഭീരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അതെ, അത്രയ്ക്കും എന്താ പറയാ, നമുക്ക് ഒരു സന്തോഷം കൂടി തരുന്ന ഫാൻ മെയ്ഡ് പോസ്റ്ററുകളാ ഇത്. കാണുമ്പോ നമുക്ക് പ്രതീക്ഷകൾ കൂടുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ കാണുന്ന കൺസെപ്റ്റിലുള്ള ടീസർ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ
അതുവരെ നമുക്ക് ഒരുപാട് ആഗ്രഹിക്കാം ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന്. ഇതൊരു മോദല, ഇതാ കഴുത്തെ കിടക്കുന്ന മാലേന്റെ ആ സാധനല്ലേ ഇത്? ഈ ഒരു ചിഹ്നം തന്നെയാണോ ഈ ചിഹ്നം? ഇത് തന്നെയാണോ നിങ്ങൾക്ക് അറിഞ്ഞോളാ? എന്തായാലും ഇതേപോലെ ഒരു റൗണ്ട് സാധനമാണ് കഴുത്തെ കിടക്കുന്നത്, അത് തന്നെയാണ് തോന്നുന്നു. ഗംഭീരാണ് ഇത്, ആളുടെ ഒരു മൈൻഡിൽ വരുന്നതേ സത്യം. അതായത് ഇത് ഡിസൈൻ ചെയ്ത ആളുടെ മൈൻഡിൽ ഇത് ആളിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ എടുത്തതാണോ എനിക്ക് സംശയം. അതിനായിട്ട് ചിലപ്പോ ഡിസൈൻ ചെയ്ത ആള് തന്നെ ജസ്റ്റ് ഒന്നേ പിക്ക് എടുത്തായിരിക്കാം. അല്ല ഇങ്ങനെ സാധനം ഉണ്ടോ അറിഞ്ഞൂടാ. കഴുത്തേൽ ഒരു എന്തായാലും ഒരു റൗണ്ട് ഉള്ള സാധനം ഉണ്ട്, അതിന്റെ ഡിസൈൻ എന്താന്ന് നമുക്ക് അറിയത്തില്ല. ഇതാ അതന്നെ ആയിരിക്കാം, ഇതാണ് ഡ്രാഗൺ അല്ലേ? ഇങ്ങനത്തെ ഉണ്ടെങ്കി ഞാൻ ഇത് ആദ്യം കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടോ സത്യം കിട്ടും. ഇതിനകത്ത് ആകെ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയത് തലമുടിന്റെ മാത്രമേ ഉള്ളൂ. മറ്റതെന്താ വെച്ചാൽ തലമുടി കുറെ ഉള്ളതായിട്ട് കാണിച്ചിട്ട് മുടി ഇല്ലാണ്ട് കണ്ടപ്പോ ഒരു ഇത് തോന്നി. പക്ഷെ ബാക്കി ഫേസ് കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭീകരം താടി ഭീകരമുണ്ട്. ആ ഒരു ഷോളും വേറെ ലെവല്. സത്യമായിട്ട് ഇത്ര അടിപൊളി മോഹൻലാലിന്റെ ഫാൻമേഡ് പോസ്റ്ററുകൾ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവില്ല ശരിക്കും. അതെന്തറിയോ, അങ്ങനെയുള്ള ഇതിലിപ്പോ ഒരു മേക്ക് ഓവർ ഉണ്ട്, ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്, അതൊരു സത്യം. മറ്റുള്ളതിനൊക്കെ ഒരു എന്താ ഒരേ രീതിയിലുള്ള ഒരു പാറ്റേൺ ഉണ്ടായിരുന്നേ. മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമേന്റെ വലിപ്പം തന്നെ അതാണ്. ആ വലിപ്പം കൊണ്ട് എന്ത് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. പോസിറ്റീവ് അടിച്ചാലേ മലയാള സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് മലൈക്കോട്ടൈ വാലിബൻ ആയിരിക്കും. ശരിക്കും അറിയും, അതെ എന്താണ് ആളറിയും, എന്താണ് ഒരു എന്താ പറയാ ബോക്സ് ഓഫീസിന്റെ പവർ എന്താന്നുള്ളത് ഇത് ഇത് പോസിറ്റീവ് അടിച്ചറിയാം. എനിക്ക് തോന്നുന്നേ എമ്പുരാനേക്കാളൊക്കെ മുകളില് തീർച്ചയായിട്ടും വാലിബനാണ് സ്ഥാനം ഇത് ഹൈപ്പ് ഇരിക്കുന്നത്. അത് ഇപ്പൊ സത്യമായിട്ടുള്ളൊരു സംഭവമാണ്, വാലിബനാണ് ഇപ്പോഴും എമ്പുരാനെക്കാട്ടിലും മുകളിലൊരു ഹൈപ്പ്. ഈ എമ്പുരാന്റെ ആ റിലീസിന്റെ ആ ഒരു സമയം ആകുമ്പോഴേക്കായിരിക്കും അത് ഒന്ന് എമ്പുരാൻ കത്തി പടരുക. എന്തായാലും അടുത്തത് എന്താ മോനെ എല്ലാ മലകളുടെയും മുകളില് ഈ മലകളെല്ലാം ഈ മലകളെല്ലാം ഭരിക്കുന്ന ഞാൻ ഒരൊറ്റയ്ക്കാണെന്നുള്ളത്. ഈ മലയും കുന്നും ഒക്കെ എനിക്ക് നിസാരമായിട്ട് ഫീൽ ചെയ്യുന്നത് കീടിലെ പോസ്റ്റർ നല്ല വർക്കുമാണ്, കോസ്റ്റ്യൂം ഒക്കെ എല്ലാം കൊണ്ടും അടിപൊളി ഒരു ലൈറ്റിംഗും എല്ലാം ഭയങ്കര രസമായിട്ടുണ്ട് സംഭവം. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതെനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനം. ഇതിന്റെ ഒരു വെടിപ്പും വൃത്തിയും കാരണം അടുത്തത് ഇത് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോ ഓരോന്നിനും ഈ ബെസ്റ്റ് ബെസ്റ്റ് പറയേണ്ട അവസ്ഥയാണ്, കാരണം എല്ലാം ഗംഭീരമാണ്. ഇതിനകത്ത് എന്താണോ കാല് ഇങ്ങനൊരു സിനിമ വന്നാലേ, അതായത് ഇങ്ങനെ സിനിമയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിലുള്ള സിനിമയാണെങ്കിൽ ഭീകരമായിരിക്കും. എന്തായാലും ഫിക്ഷൻ ഉണ്ടാവും, ഫിക്ഷൻ അതെന്തായാലും ഉറപ്പാണ്. പിന്നെ എന്താ അതായത് പുരാണ രീതിയിലുള്ള ആ ഒരു ഐറ്റവും ഉണ്ടാവും മിക്കോ. ഇത് സത്യത്തിൽ ഇത് തന്നെയായിരിക്കും പുരാതന രീതിയിലുള്ള ഒരു ഫിക്ഷൻ സിനിമ. ആ സാധനം തന്നെയായിരിക്കും, അതായത് അതികായനായ അല്ലെങ്കിൽ അതിമാനുഷികനായ ഒരു മനുഷ്യന്റെ കഥ തന്നെയായിരിക്കണം. എന്താണെങ്കിലും ഞെട്ടാൻ ഇവിടെ ഇപ്പളേ റെഡിയാ. അടുത്തത് ഒന്നും ഒരു കുറവില്ല, എല്ലാ അത്യാവശ്യം ഇതേപോലെ ഒരു കാലാണ് അന്ന് നമ്മൾ കണ്ടത്. മലൈക്കോട്ടൈ വാലിബൻ എന്നുള്ള ടൈറ്റിൽ പോസ്റ്റർ വന്നു. ഇത് ഒരു പാറയിലാണ്, അതായത് പാറ വരെ താന്നു പോയി. ആ പണ്ടത്തെ കാലഘട്ടങ്ങളില് ഇങ്ങനത്തെ മനുഷ്യരുണ്ടായിരുന്നെന്നും അവരുടെ കാൽപാദങ്ങൾ ഇങ്ങനെ പതിയാറുണ്ടായിരുന്നു എന്നുള്ള ഐതിഹ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു എന്താണ് പാറയില് ഇതുപോലെ ഒരു കാലിന്റെ പാടുണ്ട്. ഇത് ഇപ്പം നമ്മള് എനിക്ക് തോന്നുന്നു മലയാറ്റൂർ ക്രിസ്ത്യൻസ് പോകുന്ന അവിടെ സെന്റ് തോമസിന്റെ കാൽപാദം പാറയിലുണ്ടെന്ന് പറഞ്ഞ അവിടെ ഒരു കാണാം, നമുക്ക് കാലിന്റെ ഒരു ആകൃതിയിലുള്ള ഒരു ഇത് കാണാം. അത് അപ്പൊ ആ രീതിയിലുള്ള ഡിസൈൻ ആണിത് സത്യം. അത് കൺസെപ്റ്റ് പോണതൊക്കെ അങ്ങനെ തന്നെ. ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് മാത്രമൊന്നല്ല കേട്ടോ, ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങളുണ്ട് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കണം. സൂപ്പർ അടിപൊളി ഗംഭീരം ഗംഭീരം. അടുത്തത് ഇത് വർക്കില് ചെറിയൊരു പോരായ്മകളുണ്ട്, കാരണം മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ആ ടൈറ്റിലൊക്കെ അവിടെ മാഞ്ഞു പോയ രീതിയിൽ കൊടുത്തതൊക്കെ അത് വർക്ക് ശരിക്കാണ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും ഈ ഒരു കാലും കൊണ്ടുള്ള സംഭവം ഓക്കെയാണ്. ഇപ്പൊ ഇതുവരെ കണ്ട പോസ്റ്ററുകളിലൊക്കെ നമുക്ക് കിട്ടിയ സാധനം എന്താണെന്നറിയോ,
ഒരു വലിയൊരു എന്താ പറയുക, ഭീമകാരനായ ഒരു മനുഷ്യന്റെ, അല്ലെ, അത് ചരിത്രത്തിലുള്ള ഒരു മനുഷ്യന്റെ കഥ. അയ്യോ, സംഭവം കണ്ടില്ലേ, സൈഡിലൂടെ നദി ഒഴുകുന്നുണ്ട്, പിന്നെ വലിയ മലകളുണ്ട് അപ്പുറത്ത്, പക്ഷെ അതിൻ്റെയൊക്കെ വലുപ്പത്തിൽ പോകുന്ന ഒരു കാൽപാദം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോസ്റ്റർ ഇതാണ്. ഒരു രക്ഷയില്ല, ഇത് ഒറിജിനൽ. ഇങ്ങനെ ഒരു സീനൊക്കെ സിനിമയിലുണ്ടെങ്കിൽ, അതും ആ ഒരു ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും കറക്റ്റ് ഒരു ഒരു ഇതായിട്ട് തോന്നും അല്ലേ. ഭീകരം, സൂപ്പർ. അടുത്തത്, ഇത് ഒഫീഷ്യൽ എന്ന് തോന്നുന്ന ലൈറ്റ് ആണ്, കയ്യിലിടുന്ന കാപ്പ് മാത്രമേ ഉള്ളൂ, അതും വെച്ചേക്കുന്നു. രണ്ട് മനുഷ്യന്മാരെ ഇപ്പുറത്തും ഇപ്പുറത്തും കൂടി വെക്കണായിരുന്നു ചെറുതായിട്ട്. ആ, അപ്പൊ അത്രയും വലിയതാണ് കയ്യിലിടുന്ന ഒരു സാധനം വന്നേനെ. എന്നാ പോളിച്ചേനെ, സൂപ്പർ സൂപ്പർ. അപ്പൊ എല്ലാ പോസ്റ്ററും അടിപൊളിയായിരുന്നു. അതെ, അതായത് ഇത് ഗംഭീരാണ്, അതിനടുത്ത് ഒരു നിഴലോടെ തന്നെ വരും. ആ, നിഴലോടെ തന്നെ. അതെ അതെ, എന്നാ സൂപ്പറായിട്ട് വരും. അത് നോക്കിക്കുന്നതോ എന്തെങ്കിലും സാധനം മതി, അതിന്റെ ഹൈറ്റിന്റെ അത്ര ഇല്ലാത്ത മനുഷ്യര്. സൂപ്പർ. ഓക്കെ, കഴിഞ്ഞു, മതിയല്ലോ, ഇനി എന്ത് കഴിഞ്ഞു, ഇത്രയും പോരെ. പക്ഷെ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു, ചിലതുണ്ടാവും ഇത് കഴിഞ്ഞെങ്കിൽ എന്ന് തോന്നും. ഇതങ്ങനെയല്ല, ഇത് കഴിഞ്ഞല്ലോ. ഭീകര സാധനങ്ങൾ കേട്ടോ, ഓരോന്ന് ഓരോന്നിങ്ങനെ വന്നോണ്ടിരിക്കും. ഇനി അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഇനിയും വരും ഉറപ്പായിട്ട്. വേറെ ടീച്ചറിന്റെ ടൈം ആകുമ്പോഴേക്കും ഇനി ഇഷ്ടം പോലെ പോസ്റ്ററുകൾ വരാം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഒരു ടീച്ചറിന് വേണ്ടിയിട്ട് ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും ആഘോഷിക്കപ്പെടുന്നത് ഇതിനാണെന്ന് തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയ മൊത്തം അല്ല, അതിനായിട്ട് കാത്തിരിക്കണം. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്, എത്ര പോസ്റ്ററുകൾ വരുന്നത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട്, ലാലേട്ടന്റെ ഒരു തിരിച്ചുവര്, കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ വരണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇത് നമ്മൾ പറയുമ്പോ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അതിന് ലാലേട്ടൻ എവിടെ പോയിന്ന്. അങ്ങനല്ല, അതായത് ലാലേട്ടനെ നമ്മള് ശരിക്കും തിയേറ്ററിൽ അങ്ങോട്ട് ആഘോഷിക്കാനുള്ള രീതിയിൽ നമുക്കൊന്ന് കിട്ടണമല്ലോ. സത്യം, അത് ഇതിൽ കിട്ടും. അത് കിട്ടിയിട്ട് വേണം പൊന്നോ ഒന്ന് ആരും പൊളിക്കാൻ. രണ്ട് കൊമ്പട വളക്കൂട്ടോ ഞങ്ങക്ക്, രണ്ടോ, എനിക്ക് നടുക്കും കൂടെ ഒന്ന് വരും. മൂന്നെണ്ണം വരും, രണ്ടെണ്ണം ഇതിലെ കൂടെ ഒന്ന് ഇതില്. എനിക്ക് മൂന്നെണ്ണം കൊറേ നാളത്തെ തീർക്കാനുണ്ട്, കൊടുക്കാനുണ്ട് കൊറച്ച്. കൊറച്ച് കൊടുത്തത് ജയിലർ, ജയിലറിനെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു. സമാധാനം. പക്ഷേ എന്നാലും ഒരു സിനിമ ഫുൾ ലെങ്ത് ഇരുന്ന് കണ്ടിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇല്ല, ഇതുവരെ ലാലേട്ടന്റെ ഒരു സിനിമ പോസിറ്റീവായിട്ട് ഒന്നും പറയാൻ കിട്ടില്ല. ആ കിട്ടിയത് ജയിലർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ആ പരാതി ഇതിൽ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.